നികുതി വർധനയ്ക്കൊപ്പം സർക്കാർ ആശുപത്രികളിലെ മരുന്നുകളുടെ ലഭ്യതക്കുറവും ജനങ്ങളെ വലയ്ക്കുകയാണ്. 555 ആവശ്യ മരുന്നുകളിൽ 47 എണ്ണത്തിനാണ് കുറവ് നേരിടുന്നത്. സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും വീണ്ടും മരുന്ന് ക്ഷാമം നേരിടുകയാണ്. 555 ഇനങ്ങളാണ് സംസ്ഥാനത്ത് ആവശ്യ മരുന്ന് പട്ടികയിലുള്ളത്. ഇതിൽ 47 മരുന്നുകൾക്കാണ് കുറവ് നേരിടുന്നത്. ജില്ലാ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ശ്വാസകോശ രോഗങ്ങൾക്കുള്ള മരുന്നുകളും ആൻറ്റിബയോട്ടിക്കുകളും പുറത്തേക്ക് കുറിച്ച് നൽകുകയാണ്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ ശേഖരവും കുറവാണ്. കോവിഡ് കാലത്ത് മാറ്റിവെച്ച നേത്ര ശസ്ത്രക്രിയകൾ ജില്ലാ ആശുപത്രികളിൽ നടന്നു വരികയാണ്. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണിലൊഴിക്കാനുള്ള മരുന്ന് കിട്ടാനില്ല. വയോജനങ്ങൾക്കുള്ള മരുന്നുകൾ പൂർണ്ണമായി തീർന്നിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പാരസെറ്റമോൾ കുത്തിവയ്ക്കുന്നതിനുള്ള മരുന്നുകൾ തീർന്നതിനാൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു. 2020-21 വർഷം കോവിഡ് ബാധിതർ ഒഴികെയുള്ള രോഗികളുടെ എണ്ണവും മരുന്ന് ചെലവും കുറവായിരുന്നു. ഈ വർഷം കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളും വൈറൽ പനിയും കാരണം ആശുപത്രികളിലേക്ക് രോഗികളുടെ ഒഴുക്കാണ്. മെഡിക്കൽ കോളേജിൽ കോവിഡ് കാലത്തിന് മുമ്പ് വർഷം ശരാശരി 17-18 ലക്ഷം രോഗികളാണ് വന്നിരുന്നത്. കോവിഡ് കാലത്ത് ഇത് 10-12 ലക്ഷമായി കുറഞ്ഞു. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 32 ലക്ഷമാണ്. ജില്ലാ ജനറൽ ആശുപത്രികളിലും രോഗികളുടെ വർധനയുണ്ട്. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.